മോർണിംഗ് കറണ്ട് അഫയേഴ്സ് തേഴ്സ്ഡേ ഓഗസ്റ്റ് ഫസ്റ്റ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് കഫേ കോഫി ഡേയുടെ ഫൗണ്ടറും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഗ്രോവറും ആയിരുന്ന സിദ്ധാർത്ഥയുടെ മരണമാണ്. അപ്പൊ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ് മോഡൽ എന്ന് കരുതപ്പെട്ടിരുന്ന ഇന്ത്യയിലെ ഇല്ലാതിരുന്ന ഒരു കൾച്ചർ കോഫി ഹൗസ് കൾച്ചർ സ്റ്റാർട്ട് ചെയ്ത ഒരു പയനിയറിംഗ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആ ഫീൽഡിൽ നടത്തിയ ഒരു വലിയ ബിസിനസ് മാൻ ആയിരുന്നു സിദ്ധാർത്ഥ. അദ്ദേഹത്തിന്റെ മരണം വളരെ ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണ്. അദ്ദേഹം സൂയിസൈഡ് ചെയ്യായിരുന്നു ഡെത്ത് ബേർഡൻ അതുപോലെ ടാക്സ് അതോറിറ്റീസിന്റെ ഹരാസ്മെന്റ് ഇതൊക്കെ മൂലം. അപ്പൊ എന്തായാലും വലിയൊരു ബിസിനസ് മാൻ ഇത്തരത്തിലുള്ളൊരു എൻഡ് ഉണ്ടായതിൽ, പ്രത്യേകിച്ച് അദ്ദേഹം അത്യാവശ്യം ഓണസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണം തീർത്തും ഒരു വലിയ നഷ്ടം തന്നെയാണ്, അത് എന്തിന്റെ പേരിലായാലും. ഒരു പക്ഷേ 2017 കാലഘട്ടത്തിൽ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ് റൂമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന നെയിം ആയിരുന്നു സിദ്ധാർത്ഥ എന്ന് പറയുന്ന പേര്. കാരണം ആ സമയം ഏതാണ്ട് അതേ സമയത്താണ് അദ്ദേഹം 2016-17 പീരീഡിൽ, ആ പീരീഡിലാണ് അദ്ദേഹം CCDA സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ഗ്രോവർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ അതിന്റെ ഫൗണ്ടർ എന്നൊക്കെ ഉള്ള പേരിൽ ഒത്തിരി ഞാൻ ക്ലാസ്സിൽ അദ്ദേഹത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് എനിക്ക് അത്യാവശ്യം വലിയ ആരാധനയുണ്ടായിരുന്നു. അപ്പം എന്തായാലും വലിയൊരു കെട്ടപ്പ വിഷമം തോന്നിയ ഒരു ന്യൂസാണത്. അത് ഒരു കാര്യം, ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ CCD ആണ്, പക്ഷേ വേൾഡിലെ ഏറ്റവും വലിയ കോഫി ചെയിൻ സ്റ്റാർബക്സ് ആണ്. സ്റ്റാർബക്സ് ഓക്കെ. അപ്പം അത് ഒരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നീട് ഫ്രണ്ട് പേജില് പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത് ഭാവിയിൽ വരുന്ന എക്സാംസിന് ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉള്ള ഇതാണ്. സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ ഇപ്പൊ പ്രസന്റ് നമ്പർ 30 ജഡ്ജസ് പ്ലസ് CJI ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അങ്ങനെ 31 ജഡ്ജസ് ആണ്. പക്ഷേ സുപ്രീം കോടതി നമ്പർ ഓഫ് പെൻഡിംഗ് കേസസ് ഒരുപാട് കൂടുന്നതുകൊണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം കൂട്ടണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ജഡ്ജിമാരുടെ എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. ഇനി മുതൽ സുപ്രീം കോടതിയിൽ 33 ജഡ്ജസ് പ്ലസ് CJI ആണ്. അപ്പൊ ടോട്ടൽ 34 ജഡ്ജസ് ആയി മാറും. അപ്പൊ അതാണ് ഇന്നത്തെ ഫ്രണ്ട് പേജിലെ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ നമ്മൾ ബാക്ക് പേജിലേക്ക് പോകുന്നു. ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ BWF ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ പുതിയ റാങ്കിംഗ് റിലീസായി. വേൾഡ് ബാഡ്മിന്റൺ പ്ലെയേഴ്സിന്റെ റാങ്കിംഗ്, ഇന്ത്യയുടെ നമ്പർ 1 പ്ലെയർ എന്ന് പറയുന്നത് PV Sindhu തന്നെയാണ്. അവർ വേൾഡ് റാങ്കിങ്ങിൽ 5th ആണ്. ഇന്ത്യയുടെ നമ്പർ 1 മെയിൽ ബാഡ്മിന്റൺ പ്ലെയർ ശ്രീകാന്ത് തന്നെയാണ്, അദ്ദേഹം വേൾഡ് റാങ്കിങ്ങിൽ 10th ആണ്. ഇനി നമുക്ക് യഥാർത്ഥ വേൾഡ് നമ്പർ 1 മെയിലും ഫീമെയിലും നോക്കാം. കെൻഡോ മൊമോത്ത തന്നെയാണ് വേൾഡ് റാങ്കിങ്ങിൽ നമ്പർ 1 സ്ഥാനത്ത് നിൽക്കുന്നത്, ജപ്പാന്റെ കെൻഡോ മൊമോത്ത മെയിലില്. ഫീമെയിലില് ജപ്പാന്റെ അക്കാനി യമാഗൂച്ചിയാണ് ഫസ്റ്റ് പൊസിഷനിൽ. AKANE YAMAGUCHI അക്കാനി യമാഗൂച്ചി. പിന്നെ വിദിത് ഗുജറാത്തി ഇന്ത്യയുടെ ഒരു ചെസ് പ്ലെയർ ആണ്. ഇന്ത്യയുടെ ചെസ് പ്ലെയറായ വിദിത് ഗുജറാത്തി VIDIT GUJRATI അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ നടന്ന BL എന്ന് പറയുന്ന ഒരു ചെസ് ടൂർണമെന്റ് വിൻ ചെയ്തു. BIEL. പിന്നീട് ഇന്ത്യയുടെ ഹോക്കി ടീമിന്റെ റെഗുലർ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. പക്ഷെ അവർക്കൊക്കെ ടോക്കിയോ ഒളിമ്പിക്സ് വരുന്നതുകൊണ്ട് റെസ്റ്റ് ഹോക്കി ഫെഡറേഷൻ അനുവദിച്ചു. അപ്പം താൽക്കാലിക ക്യാപ്റ്റനായിട്ട് ഹർമൻപ്രീത് സിംഗിനെ അപ്പോയിന്റ് ചെയ്തു. ഹർമൻപ്രീത് സിംഗ് HARMNPREET ഹർമൻപ്രീത് സിംഗ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ അതൊരു എന്താ പറയുന്ന നല്ലൊരു ന്യൂസ് അല്ല. ഇന്ത്യയുടെ ഏറ്റവും സൂപ്പർ ടാലന്റ് എന്നറിയപ്പെടുന്ന വെറും 19 ഇയേഴ്സ് മാത്രം പ്രായമുള്ള പൃഥ്വി ഷാ എന്ന് പറയുന്ന മുംബൈ ബാറ്റ്സ്മാൻ, അദ്ദേഹത്തിന് നവംബർ വരെ 8 മാസത്തേക്ക് BCCI ബാൻ ചെയ്തു. എന്താണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കഴിച്ച ഏതൊരു കഫ് സിറപ്പ് അതിൽ ബാൻഡ് ആയിട്ടുള്ള എന്തോ സബ്സ്റ്റൻസ് ഉണ്ടായിരുന്ന പേരിലാണ്. അപ്പൊ അദ്ദേഹം മനഃപൂർവ്വം നടത്തിയ വയലേഷൻ അല്ല എന്നാ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഒരു വാർണിംഗ് പോലെയാണ് ഈ ഒരു ഹാർഷ് പണിഷ്മെന്റ് BCCI കൊടുത്തിരിക്കുന്നത്, ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പൃഥ്വി ഷാക്കി. ഈ ഡോപ്പിംഗ് എന്നുള്ള സംഭവം സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. പെർഫോമൻസ് സ്റ്റിമുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിനാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഡോപ്പിംഗിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള വേൾഡ് ബോഡിയാണ് വാഡ, WADA വാഡ, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. ഇന്ത്യയിൽ അതുപോലെ നാഡയുണ്ട്, NADA, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. പിന്നെ ഇതിന്റെ ന്യൂസ് പേപ്പറിൽ ജിം ലേക്കറിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ജിം ലേക്കർ JIM ജിം ലേക്കർ LAKER ജിം ലേക്കർ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിന്റെ ഒരു ബൗളറായിരുന്നു അദ്ദേഹം. 63 വർഷം മുമ്പ് 10 വിക്കറ്റ്സ്
ഒരു ഒരു ടെസ്റ്റ് മാച്ചിൽ ഒരു ഇന്നിംഗ്സിലെ 10 wickets അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ മൊത്തത്തിൽ ഒരു ഇന്നിംഗ്സിൽ 10 wickets ഉള്ള 10 സ്വന്തമാക്കുന്ന ആദ്യത്തെ ഹിസ്റ്ററിലെ ബൗളറായി ജിം ലേക്കർ മാറി. അതിനുശേഷമാണ് പിന്നെ ഇന്ത്യയുടെ അനിൽ കുംബ്ലെ 1999 പാകിസ്ഥാൻ എഗൈൻസ്റ്റ് ആയിട്ട് ഈ സംഭവം റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹം ഇത് സ്വന്തമാക്കി. ഇങ്ങനെ രണ്ടുപേർക്ക് മാത്രമാണ് ഈ റെക്കോർഡ് സ്വന്തമായിട്ടുള്ളത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ്, ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് ആഷസ് എന്ന് പറയപ്പെടുന്നത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് ആണ് ആഷസ്. ഈ ആഷസ് ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ശരത് കമലിന്റെ ഒരു ഫോട്ടോ ആണ്, ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടേബിൾ ടെന്നീസ് പ്ലെയർ ആണ് ശരത് കമൽ. പിന്നെ നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഏഷ്യർ മോട്ടോഴ്സിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഏഷ്യർ മോട്ടോഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ഏറ്റവും ഒരു പോപ്പുലർ ആയിട്ടുള്ള പ്രീമിയം ബൈക്ക് ബ്രാൻഡായ റോയൽ എൻഫീൽഡിന്റെ മേക്കേഴ്സ് ആണ്. അതുപോലെ ETF എന്ന് പറഞ്ഞ അബ്രിവേഷൻ ഉണ്ട്. ETF എന്ന് പറഞ്ഞ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു അബ്രിവേഷൻ ആണ്. ETFന്റെ എക്സ്പാൻഷൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ETF എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിന് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ സുഭാഷ് ചന്ദ്ര ലീഡ് ചെയ്യുന്ന എസ് എൽ ഗ്രൂപ്പ്, സുഭാഷ് ചന്ദ്ര എന്ന് പറയുന്ന ബിസിനസ്മാൻ ലീഡ് ചെയ്യുന്ന എസ് എൽ ഗ്രൂപ്പ്, ESSEL ഗ്രൂപ്പ് ഈ എസ് എൽ ഗ്രൂപ്പിന്റെ ഒരു പാർട്ടാണ് സി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. SLW സി ചാനൽസ് ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഈ ചാനൽസ്, സി ചാനൽസിൽ ഒരു കമ്പനി 11% ഷെയർ എടുക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്, അത് നമുക്ക് വേണ്ട. എന്തായാലും സി ഗ്രൂപ്പ് ഉൾപ്പെടുന്ന എസ് എൽ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് സുഭാഷ് ചന്ദ്ര. ESSEL ആണ് SL. പിന്നെ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയാണ്, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി. അതുപോലെ എയർ ഇന്ത്യ, ഇന്ത്യയുടെ നാഷണൽ എയർലൈൻ ആയ എയർ ഇന്ത്യയെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോയാണ്. എയർ ഇന്ത്യയെ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലായിട്ടോ സെല് ചെയ്യാനാണ് ഗവൺമെന്റ് തീരുമാനം. കാരണം 50,000 crores മുകളിൽ കടമുള്ള കമ്പനിയാണ് എയർ ഇന്ത്യ. പിന്നെ കോർ സെക്ടർ ഗ്രോത്തിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. കോർ സെക്ടർ ഗ്രോത്തിനെ കുറിച്ചുള്ള ന്യൂസ് എല്ലാ മന്ത്രിലും വരും. കോർ സെക്ടർ ഗ്രോത്ത്, ഇന്ത്യയിലെ 8 ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനാണ് കോർ സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ 8 ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് എല്ലാ മാസവും കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് കോർ സെക്ടർ ഗ്രോത്ത്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആയിരുന്ന സുബീർ ഗോഖാരൻ മരിച്ചു. സുബീർ ഗോഖാൻ എന്നാണ് SUBIR സുബീർ ഗോഖാൻ, GOKARN. അദ്ദേഹം മരിച്ചു. പിന്നീട് നമ്മള് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ 12th പേജില് US സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ പീസ് ടോക്ക് ഇൻ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനില് താലിബാനൊക്കെ ഇന്നലെ ടെററിസ്റ്റ് അറ്റാക്ക് നടത്തി 35 പേര് മരിച്ചു എന്നാണ്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി താലിബാനെയൊക്കെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന അഫ്ഗാനിസ്ഥാനിൽ പീസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള യുഎസിന്റെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സ്പെഷ്യൽ റെപ്രസെന്റേറ്റീവ് ഫോർ പീസ് ഇൻ അഫ്ഗാനിസ്ഥാൻ ജൽമൈ ഖാലിൽ സാദ്, ISDL MAY. അത് കഴിഞ്ഞിട്ട് KHALILZAD. പിന്നെ വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക്, യുഎസിന്റെ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ്, അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഫെഡറൽ റിസർവ് വേൾഡിലെ ഏറ്റവും വലിയ സെൻട്രൽ ബാങ്ക് ആണ്, യുഎസിന്റെ സെൻട്രൽ ബാങ്ക് ആണ് ഫെഡറൽ റിസർവ്. അതിന്റെ ചീഫ് ആണ് ജെറോം പവൽ. പിന്നെ ശ്രീലങ്കയുടെ പ്രസിഡന്റിന്റെ ഫോട്ടോ ആയിട്ട് ശ്രീലങ്കയുടെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ ഒരു ഫോട്ടോ ഉണ്ട്. അതുപോലെ ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്റർ ബോറിസ് ജോൺസന്റെ ഒരു ഫോട്ടോയും ഉണ്ട്. അതുപോലെ നമ്മൾ നാഷണൽ പേജിലേക്ക് വരുമ്പോൾ 11th പേജില് ഹോം സെക്രട്ടറി ഓഫ് ബ്രിട്ടൻ ആയിട്ട് അപ്പോയിന്റഡ് ആയ ഇന്ത്യൻ ഒറിജിനായ പ്രീതി പട്ടേലിന്റെ ഒരു ഫോട്ടോയും അവരെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഉണ്ട്. പ്രീതി പട്ടേൽ, ഹോം സെക്രട്ടറി ഓഫ് ബ്രിട്ടൻ. പിന്നീട് 10th പേജില് ഇന്ത്യയില് റിവർ വാട്ടർ ഡിസ്പ്യൂട്ടുകൾ ഒരുപാടുണ്ട്. റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കാവേരി റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്, മെയിൻലി അത് കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ആയിരുന്നു കാവേരി റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട്. മഹാദായി റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഉണ്ട്, MHADAYI. മഹാദായി റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഇസ് ബിറ്റ്വീൻ കർണാടക ആൻഡ് ഗോവ, കർണാടകവും ഗോവയും തമ്മിൽ. ഇങ്ങനെ ഒത്തിരി സ്റ്റേറ്റുകളിൽ നിന്ന് റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് ഉണ്ട്. ഈ റിവർ വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ടുകൾ ഓരോന്നും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ റിവർ ട്രൈബ്യൂണൽസ് അല്ലെങ്കിൽ ട്രിബ്യൂണൽസ് ഗവൺമെന്റുകൾ ഫോം ചെയ്യുന്നു. പക്ഷെ അവരുടെ വേർഡിക്ട് വരാൻ വർഷങ്ങളോളം എടുക്കുന്നു. അതുപോലെ അത് അതിനൊരു പരിഹാരമാകാതെ ഇങ്ങനെ കിടക്കുകയാണ്.
അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇങ്ങനൊരു ബില്ല് പാർലമെന്റിൽ നിന്ന് അവതരിപ്പിച്ചു. ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് ബ്രാക്കറ്റ് അമെന്റ്മെന്റ് ബിൽ 2019, ഇന്റർസ്റ്റേറ്റ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്സ് അമെന്റ്മെന്റ് ബിൽ 2019. സ്വാഭാവികമായിട്ടും വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് ജലശക്തി മിനിസ്റ്റർ എനിക്ക് അത് അവതരിപ്പിക്കുന്നത് ജലശക്തി മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് വാട്ടർ ട്രൈബ്യൂണൽസിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കിയിട്ട് ഒറ്റ സിംഗിൾ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ, ഒരു സിംഗിൾ വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണൽ കാണും. അതിന്റെ അകത്ത് ഓരോരോ ബെഞ്ചുകൾ സെറ്റ് ചെയ്യും. ഓരോ പുതിയ വാട്ടർ ഡിസ്പ്യൂട്ടുകൾ പല സ്റ്റേറ്റുകളിൽ ഉണ്ടാവും, പുതിയ പുതിയ ബെഞ്ചുകൾ സെറ്റ് ചെയ്യും. ആ ബെഞ്ചുകൾ 2 വർഷം കൊണ്ട് വിധി ഉണ്ടാക്കണമെന്ന് അതിന്, അല്ലാതെ 33 വർഷം വരെ നീണ്ടുപോയ റിവർ വാട്ടർ ഷെയർ ഡിസ്പ്യൂട്ടുകളുണ്ട് പരിഹാരമാവാതെ. അത് ഒഴിവാക്കാൻ വേണ്ടി 2 ഇയേഴ്സിനകത്ത് ഈ ഓരോ ബെഞ്ചും ഓരോ റിവർ വാട്ടർ ഷെയർ ഡിസ്പ്യൂട്ടിലും പരിഹാരം കാണണമെന്നാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം വരാൻ പോകണം, നല്ലത് തന്നെയാണ്. ഇന്ത്യയുടെ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ഇന്ത്യയുടെ ബ്രഹ്മോസ്, ഈ ബ്രഹ്മോസ് എന്നുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ഇന്ത്യ മിക്കവാറും വേൾഡ് കൺട്രീസിന് വിറ്റു തുടങ്ങും. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ബ്രഹ്മോസ് വാങ്ങാൻ പോകുന്ന മോസ്റ്റ് പ്രോബബ്ലി തായ്ലൻഡ് ആയിരിക്കും എന്നൊരു ന്യൂസ് ഉണ്ട്. തായ്ലൻഡ് ക്യാപിറ്റൽ ബാങ്കോക്ക് ആണ്. തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പ്രയുത് ചാൻ ഓച്ച, PRAYUT, പ്രയുത് ചാൻ CHAN, അതിലൊരു ഒ എന്ന് പറഞ്ഞ ഒറ്റ ലെറ്റർ, അതിൽ CHA, പ്രയുത് ചാൻ ഓച്ച, തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. പിന്നെ പാർലമെന്റിൽ പാസ്സായ വേറൊരു നിയമമാണ് മോട്ടോർ വെഹിക്കിൾസ് അമെന്റ്മെന്റ് ബിൽ 2019. മോട്ടോർ വെഹിക്കിൾസ് അമെന്റ്മെന്റ് ബിൽ 2019 എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യയിലെ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വളരെ ഹാർഷായിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കും ട്രാഫിക് വയലേഷൻസ് നടത്തുന്നവർക്കുള്ളത്. വലിയ ഫൈൻ ആയിരിക്കും, ഇപ്പോൾ ഉള്ള ഫൈനിനെക്കാളും മാനിഫോൾഡ് ഇൻക്രീസ് ആയിരിക്കും ഫൈൻസിൽ വരാൻ പോകണം. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് മോട്ടോർ വെഹിക്കിൾസ് അമെന്റ്മെന്റ് ബിൽ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ബിയോണ്ട് തലാഖ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ആണ്. ബിയോണ്ട് തലാഖ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ നമ്മളുടെ മുസ്ലിം റിലീജിയനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിവോഴ്സിനുള്ള സിസ്റ്റമായി ട്രിപ്പിൾ തലാഖിനെ ബാൻ ചെയ്യുന്ന ബില്ലാണ്. അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സായി. ഇപ്പൊ അത് നിയമമായി കഴിഞ്ഞു, അല്ലെങ്കിൽ നിയമമാവാൻ പോയാണെങ്കിൽ പ്രസിഡന്റ് സൈനും കൂടെ മതി. അതിന്റെ പേര് മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ബിൽ 2019 എന്നാണ്. മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജസ് ബിൽ 2019, അതിന് ട്രിപ്പിൾ തലാഖ് ബില്ല് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ബില്ലിന്റെ പാസേജും അത് എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസും ആണ്. ഇതോടുകൂടി എല്ലാ പ്രോബ്ലംസ് തീരുമോ, അത് അല്ലെങ്കിൽ ഇതാണോ ഏറ്റവും വലിയ പ്രോബ്ലം, ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ട വേരിയസ് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുന്ന എഡിറ്റോറിയൽ, ഫസ്റ്റ് എഡിറ്റോറിയൽ. ആ എഡിറ്റോറിയലിന്റെ സമ്മറി എഴുതുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മുടെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് നടക്കാൻ പോകുന്ന എഡിറ്റോറിയലാണത്, ഇഷ്യൂ ആണത്. അപ്പൊ അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ സമ്മറി എഴുതുന്നതായിരിക്കും നല്ലത്. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് വെച്ചാൽ ബ്രസീലിന്റെ പ്രസിഡന്റായി ജെയർ ബോൾസനാരോ അധികാരത്തിലേറ്റതിനു ശേഷം, ബ്രസീലിന്റെ പ്രസിഡന്റ് ജെയർ JAIR ജെയർ ബോൾസനാരോ BOLSONARO ജെയർ ബോൾസനാരോ അധികാരത്തിൽ വന്നതിനു ശേഷം ആമസോൺ ഫോറസ്റ്റുകൾ, ആമസോൺ ഫോറസ്റ്റ് ഭയങ്കര ഫേമസ് ആണ് ആമസോൺ ഫോറസ്റ്റ്. ഈ ആമസോൺ ഫോറസ്റ്റ് ഭയങ്കരമായിട്ട് ഡീഫോറസ്റ്റേഷൻ നടക്കുന്നു, വന നശീകരണം നടക്കുന്നു, അത് ഉണ്ടാക്കാവുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് അതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് ഹിന്ദുവിൽ സെക്കൻഡ് എഡിറ്റോറിയൽ. പക്ഷെ നമുക്ക് അതിനൊക്കെ ആവശ്യം ഫസ്റ്റ് എഡിറ്റോറിയൽ തന്നെയാണ്. അത് കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ സൊമാറ്റോയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഫുഡ് ഡെലിവറി സ്റ്റാർട്ടപ്പുകളിൽ ഒരെണ്ണമാണ് സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്നത്. സൊമാറ്റോയുടെ ഫൗണ്ടർ ദീപീന്ദർ ഗോയലാണ്. ദീപീന്ദർ DWPINDER ദീപീന്ദർ ഗോയൽ. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്നലെ നമുക്ക് അവധിയായിരുന്നു കർക്കിടക ഭാവമായിരുന്നു, അതുകൊണ്ട് നമുക്ക് ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് ഒന്ന് സിദ്ധാർത്ഥ മിസ്സിംഗ് ആണെന്നുള്ള ന്യൂസ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹം മിസ്സിംഗ് ആയിരുന്നു. അന്വേഷണം അദ്ദേഹത്തിന്റെ ബോഡി നേത്രാവതി പാലത്തിന്റെ അടുത്തുനിന്ന് കണ്ടുകിട്ടിയത്. അദ്ദേഹം ഹറിവറിലേക്ക് ചാടി സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അതുപോലെ ട്രിപ്പിൾ തലാഖ് രാജ്യസഭയിൽ, ട്രിപ്പിൾ തലാഖ് ബില്ല് രാജ്യസഭയിൽ പാസ്സായത് വലിയ ന്യൂസ് ആയിട്ടുണ്ട്. അത് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സായി കഴിഞ്ഞു. ഇനി അത് പ്രസിഡന്റിന്റെ അപ്രൂവലോടുകൂടി നിയമമാവും. പിന്നെ ബാക്ക് പേജിൽ പ്രജ്നേഷ് ഗുണേശ്വരനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പ്രജ്നേഷ് ഗുണേശ്വരൻ ഇന്ത്യയുടെ ടെന്നീസ് പ്ലെയർ ആണ്. പ്രജ്നേഷ് PRAJNESH പ്രജ്നേഷ് ഗുണേശ്വരൻ. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ കാസ്റ്റർ സെമന്യയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. 800 മീറ്റേഴ്സ് റണ്ണിങ്ങിലൊക്കെ വേൾഡിലെ ഏറ്റവും മികച്ച താരമാണ് കാസ്റ്റർ സെമന്യ എന്ന് പറഞ്ഞ താരം. CASTER കാസ്റ്റർ സെമന്യ SEMENYA എന്റെ ഓർമ്മ ശരിയാണ്. കാസ്റ്റർ സെമന്യ സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. പിന്നെ SV സുനിലിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. SV സുനിൽ ഇന്ത്യയുടെ ഹോക്കി പ്ലെയർ ആണ്. SV സുനിൽ. അതുപോലെ പ്രത്യുഷായ നവംബർ വരെ DCCA സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്.
പിന്നെ ബിസിനസ് പേജിലേക്ക് വരുമ്പോൾ എൻ സി ഡിസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. എൻ സി ഡിസ് ഒക്കെ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്. കമ്പനീസ് കടം വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ. നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ആകുമ്പോൾ അതിന് ഷെയർസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിബഞ്ചേഴ്സ് ആണ്. ഷെയർസ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സിനെ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ECB എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്നുള്ളതിന്റെ അബ്രിവിയേഷൻ ആണ്. ECB എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്. ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കൺട്രീസിൽ നിന്ന് ബോറോയിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനാണ് ECB എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് എന്ന് പറയുന്നത്. പിന്നെ രാകേഷ് ഗാംഗ്വാളിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. രാകേഷ് ഗാംഗ്വാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോ എയർലൈനിന്റെ കോഫൗണ്ടേഴ്സിൽ ഒരാളാണ് രാകേഷ് ഗാംഗ്വാൾ. രാഹുൽ ഭാട്ടിയാണ് രണ്ടാമത്തെ ആൾ. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ 16-page ബിസിനസ് പേജ് ഫുള്ളായിട്ടും കഫേ കോഫിയുടെ കുറിച്ച്, അതിന്റെ ഫൗണ്ടർ സിദ്ധാർത്ഥയെ കുറിച്ചുമാണ്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിനെ കൂടുതലൊന്നും ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുന്നു. വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഈ ഒരു വേൾഡ് ഫസ്റ്റ് 2 economies എന്ന് പറഞ്ഞാൽ US ചൈനയുമാണ്. US ചൈനയും തമ്മിൽ ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം അവരെ രണ്ട് കൺട്രീസും ടാരിഫ്സ് ഏർപ്പെടുത്തുന്നു അങ്ങോട്ടേക്കുള്ള എക്സ്പോർട്ടിന്. അപ്പം അങ്ങനെയൊക്കെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ട്രേഡ് വാർ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട അത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഡിസ്കഷൻസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ചൈന ആൻഡ് US. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ബോറിസ് ജോൺസൺ ഐറിഷ് പ്രൈം മിനിസ്റ്ററിനെ വിസിറ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് ഉണ്ട്. ബോറിസ് ജോൺസനായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഐറിഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അറിഞ്ഞിരിക്കണം. ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരാളാണ് അയർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. പേര് ലിയോ വരാത്കർ. ലിയോ വരാത്കർ VARADKAR വരാത്കർ. ഹീസ് ആൻ ഇന്ത്യൻ ഒറിജിൻ മാൻ. പിന്നീട് നമ്മൾ 12-page പോകുമ്പോൾ ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ രാംവിലാസ് പസ്വാൻ്റെ പേരുണ്ട്. ഫുഡ് ആൻഡ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്ററാണ് രാംവിലാസ് പസ്വാൻ. ഇന്ത്യയുടെ ലോക്സ് പാർലമെന്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ 2019 എന്ന് പറഞ്ഞൊരു ബിൽ പാസ്സാക്കി, വിച്ച് പ്രോമിസസ് ടു സ്ട്രെങ്തൻ ദ റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. നമ്മളുടെ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ബില്ലാണ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ബിൽ 2019. പിന്നീട് ഗുരു നാനാക്കിന്റെ 550th ബർത്ത് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഗുരു നാനാക്കിന്റെ 550th ബർത്ത് ആനിവേഴ്സറി ആണ് ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പലതവണ പറഞ്ഞാണ്. സിഖ് റിലീജിയന്റെ ഫൗണ്ടറാണ് ഗുരു നാനാക്ക്. IGST കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. IGST ഇന്റഗ്രേറ്റഡ് GST ആണ്. ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ടാണ് IGST ഇന്റഗ്രേറ്റഡ് GST യൂസ് ചെയ്യുന്നതാണ്. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് IGST. ICDS എക്സ്പാൻഷൻ ആയിരുന്നിരിക്കുക. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ICDS. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ് ആണ് ICDS. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസസ്. ഇന്ത്യ UN സെക്യൂരിറ്റി കൌൺസിലിലെ ഒരു നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് അധികാരമേക്കാൻ പോയാണ്. ഇന്ത്യ പലതവണ UN സെക്യൂരിറ്റി കൌൺസിൽ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഇന്ത്യ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുകയാണ്. 2 years ആണ് ഒരു നോൺ പെർമനന്റ് മെമ്പറിന്റെ കാലാവധി. അപ്പം 2022 വരെ ഏകദേശം ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൌൺസിൽ നോൺ പെർമനന്റ് മെമ്പർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം UN സെക്യൂരിറ്റി കൌൺസിലിൽ. പിന്നെ ഹിന്ദുവിലെ ഇന്നലത്തെ 2 എഡിറ്റോറിയൽസ്. ഫസ്റ്റ് എഡിറ്റോറിയൽ ബേണിംഗ് ബ്രൈറ്റ് എന്നാണ്. ബേണിംഗ് ബ്രൈറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ടൈഗർ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. എന്നാൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ടൈഗർ പോപ്പുലേഷൻ ഇന്ത്യയിൽ കൂടുന്നു. അപ്പൊ അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ആ ടൈഗർ പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട ടൈഗർ പോപ്പുലേഷൻ ഇൻക്രീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയൽ ആണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഫ്ലീ മാർക്കറ്റ് എന്ന് പറഞ്ഞാണ്. കാര്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് വന്നതിന് ശേഷം, നരേന്ദ്രമോദിയുടെ സെക്കൻഡ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം, ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പല റീസൺസ് കൊണ്ട് ഇടിയാണ്. അപ്പൊ അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ചില ഡിസിഷൻസും അതിന് കാരണമാകുന്നു എന്നുള്ള രീതിയിലൊരു എഡിറ്റോറിയലാണ്. ഇപ്പൊ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ ടാക്സ് ചെയ്യാനൊക്കെ ഈ ബഡ്ജറ്റിൽ പ്രൊവിഷൻസ് നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്നു. അതുപോലെ പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിനെ അഡ്വൈസ് ആയിട്ട് ബാധിക്കുന്ന മറ്റു ചില തീരുമാനങ്ങളുണ്ടായത്, ഇത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്നത് എന്നുള്ള രീതിയിലൊരു ന്യൂസാണ്. പിന്നെ 8th page പോകുമ്പോൾ യെദ്യൂരപ്പ ഗവൺമെന്റ് ടിപ്പു ജയന്തി കർണാടകത്തിൽ സ്റ്റോപ്പ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ടിപ്പു സുൽത്താന്റെ ബർത്ത്ഡേ ടിപ്പു ജയന്തിയായിട്ട് അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടിപ്പു സുൽത്താൻ പക്ഷേ BJP പല റീസൺസ് കൊണ്ട് എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താന്റെ ടിപ്പു ജയന്തി സ്റ്റോപ്പ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ഇത്രയാണ് ഇന്നലത്തെ ന്യൂസ് പേപ്പർ നമുക്ക് എഴുതിയെടുക്കാനുള്ള ന്യൂസുകൾ. 2 ദിവസം ന്യൂസ് പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റിൽ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ആകെ അത് 4 മറ്റന്നാളും കൊണ്ട് നമുക്ക് തീർക്കാവുന്നതായിരിക്കും. താങ്ക് യു.